ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് യൂസ് ടു ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മുൻകാല ശീലങ്ങൾ അതായത് ഇപ്പോൾ ഇല്ലാത്തതും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നുമായ ശീലങ്ങൾ ആവർത്തിച്ചുള്ള പ്രവൃത്തികൾ പഴയകാലത്തെ സ്വഭാവങ്ങൾ എന്നിവയൊക്കെ പറയുവാൻ വേണ്ടി ഇംഗ്ലീഷ് സാധാരണയായി ഉപയോഗിക്കുന്നൊരു ഫ്രെയ്സാണ് അല്ലെങ്കിൽ ഒരു പദമാണ് യൂസ് ടു എന്നുള്ളത് നാം മലയാളത്തിൽ ഇപ്രകാരം പറയാറില്ലേ പണ്ട് ഞാൻ ദിവസവും നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് അല്ലെങ്കിൽ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ധാരാളം കഥകൾ വായിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ധാരാളം കഥകൾ വായിക്കാറുണ്ടായിരുന്നു വീട്ടുമുറ്റത്ത് ഞങ്ങൾ ഒളിച്ചു കളിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം അതായത് ഇപ്പോൾ ഇല്ലാത്തതും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നുമായ ശീലങ്ങളിലെ സ്വഭാവങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ എന്ന് നോക്കാം ദിവസവും നടന്നാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത് ഐ യൂസ് ടു വോക്ക് ടു സ്കൂൾ എവരിഡേ ഐ യൂസ് ടു വോക്ക് ടു സ്കൂൾ എവരിഡേ ദിവസവും നടന്നാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത് ചെറുപ്പത്തിൽ അവൾ പിയാനോ വായിക്കുമായിരുന്നു

അവർ പാട്ടുകൾ പാടുമായിരുന്നു വീട്ടുമുറ്റത്ത് ഞങ്ങൾ ഒളിച്ചു കളിക്കുമായിരുന്നു വിളേ ഹൈ ഡാൻഡ് സീക്ക് ഇൻ ദ ബാക്കിയാൺ വിളേ ഹൈ ഡാൻസ് സീക്ക് ഇൻ ദ ബാക്കിയാൾ വീട്ടുമുറ്റത്ത് ഞങ്ങൾ ഒളിച്ചു കളിക്കുമായിരുന്നു എല്ലാ വേനൽക്കാലത്തും അവൾ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കാറുണ്ടായിരുന്നു ഷി യൂസ് ടു വിസിറ്റ് ഹർ ഗ്രാൻഡ് പേരൻസ് എവരി സോമർ

ഐ യൂസ് മെനി സ്റ്റോറീസ് വെൻ ഐ വാസ് എ ചു റീൻ മെനി സ്റ്റോറീസ് വെൻ ഐ വാസ് എ ചായിരിക്കുമ്പോൾ ഞാൻ ധാരാളം കഥകൾ വായിക്കാറുണ്ടായിരുന്നു ടീച്ചർ എന്നെ വഴക്കു പറയാറുണ്ടായിരുന്നു ദ ടീച്ചർ മീ ദർ യൂസ് ടു സ്കോൾഡ് മീ ടീച്ചർ എന്നെ വഴക്കു പറയാറുണ്ടായിരുന്നു ആ കാലത്ത് നീ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നോ

ഐ നെവർ യൂസ് ടു ബീറ്റ് മൈ ചൈൽഡ് ഞാൻ എൻ്റെ കുട്ടിയെ ഒരിക്കലും അടിക്കാറുണ്ടായിരുന്നില്ല അവൻ ഒരിക്കലും നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല അവൻ ഒരിക്കലും നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല സ്കൂളിൽ ആയിരിക്കുമ്പോൾ അവന് ഉയർന്ന മാർക്ക് കിട്ടാറുണ്ടായിരുന്നു ഹി യൂസ് വൈ ഹീ വാസ് അറ്റ് സ്കൂൾ സ്കൂളിലായിരിക്കുമ്പോൾ അവൻ ഉയർന്ന മാർക്ക് കിട്ടാറുണ്ടായിരുന്നു യൂസ് ടു എന്ന ഫ്രേസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ